ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിൽസ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ അടുത്ത് തന്നെ റിലീസാവാൻ പോകുന്ന പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സിനിമ ഒരു നോവലിൽ നിന്നും എടുക്കുന്നതാണ്. ബെന്യാമിൻ എഴുതിയ നോവലിൻ്റെ പേരും ആടുജീവിതം എന്ന് തന്നെയാണ്. 2008 ഈ നോവൽ പുറത്തു വരുന്നത്. 2012 ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ നോവൽ ശ്രീ ബെന്യാമിൻ ഇനി 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുക്കുകയും ചെയ്തു. ട്രൂ ഇവൻറ്റ്സ് ബേസ് ചെയ്തുള്ള സർവൈവൽ ജേണൽ ആണ് ഈ കഥയുടെ ഉള്ളടക്കം. ബ്ലെസ്സി അദ്ദേഹമാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജ്, അമല പോൾ എന്നിവരാണ് ലീഡ് റോളിൽ ഉള്ളത്. ഉടൻ തന്നെ റിലീസാവാനിരിക്കുന്ന ഈ ചിത്രം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് കഥയുടെ ഉള്ളടക്കത്തിലേക്ക് പോകാം. കേരളത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ നജീബ് എന്ന യുവാവ് മിഡിൽ ഈസ്റ്റിലേക്ക് ജോലി കണ്ടെത്താനും കുടുംബം പുലർത്താനും പോകുന്ന കഥയാണ് ഈ പുസ്തകം പറയുന്നത്. നജീബിന് ജോലി വാഗ്ദാനം ചെയ്യുന്നു. സൗദി അറേബ്യയിലെ ഒരു ആടിനെ മേയ്ക്കുന്ന ആളാണ്. എന്നാൽ താൻ കബളിപ്പിക്കപ്പെടുകയും അടിമത്തത്തിലേക്ക് നിർബന്ധിതനാവുകയും ചെയ്തതായി അയാൾ പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണമോ വെള്ളമോ കൂടാതെ ശാരീരികവും വൈകാരികവുമായ പീഡനങ്ങൾക്ക് വിധേയനാകുന്ന നജീബിൻ്റെ ജീവിതം ഒരു പേടി സ്വപ്നമായി മാറുന്നു. പാസ്പോർട്ട് എടുത്തു കളഞ്ഞതിനാലും നിരന്തര നിരീക്ഷണത്തിനായതിനാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിയിരിക്കുന്ന ഒരാളാണ് നജീബ്. നിരാശാജനകമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നജീബ് ഒരിക്കലും തൻ്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയും സ്വപ്നവും നഷ്ടപ്പെടുത്തിയില്ല. അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിൽ അയാൾ ആശ്വാസം കണ്ടെത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന ചൂഷണത്തിൻ്റെയും ദുരുപയോഗത്തിൻ്റെയും ശക്തമായ വ്യാഖ്യാനമാണ് ഈ നോവൽ. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും മനുഷ്യാത്മാവിൻ്റെ പ്രതിരോധം സ്വാതന്ത്ര്യത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും ഒരു മനുഷ്യൻ്റെ യാത്രയിലൂടെ വേദനിപ്പിക്കുന്നതും മറക്കാനാവാത്തതുമായ കഥയാണിത്. ഈ പറഞ്ഞത് വെറും ഒരു ചെറിയ പരിചയപ്പെടുത്തൽ മാത്രം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അതുമല്ല, കുറേ പേർ നോവൽ വായിച്ചതിനാൽ കഥ അറിയുകയും ചെയ്യും. എന്തായാലും നമുക്ക് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ബ്ലെസ്സി മാജിക്കിന് വേണ്ടി കാത്തിരിക്കാം. ആടുജീവിതം എന്ന നോവൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ ഈ ചാനൽ ആ നോവൽ വിശദീകരിക്കുന്നതായിരിക്കും. Till then, bye. Support and subscribe our channel, BILLZ MEDIA, for more likely videos. Thank you, guys.